മോഹിനി അവതാരം. പാലാഴി മഥനം ചെയ്യുമ്പോൾ പൊങ്ങി വന്ന അമൃത് പങ്കിട്ടെടുക്കേണ്ടത് എങ്ങനെ എന്ന വിഷയത്തിൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ വളർന്ന അഭിപ്രായ വ്യത്യാസം വളരെ വലിയൊരു ബഹളമായി മാറി. ഈ പ്രശ്നം പരിഹരിക്കാനായി ഭഗവാൻ വിഷ്ണു മോഹിനി അവതാരം സ്വീകരിച്ചു. ഭഗവാന്റെ മോഹിനി അവതാരത്തിൽ ആകൃഷ്ടനായ ശിവഭഗവാന്റെ താൽപര്യം സംരക്ഷിക്കാൻ വീണ്ടും ഭഗവാൻ മോഹിനി അവതാരം സ്വീകരിച്ചതാണ് ശബരിമല ക്ഷേത്ര സന്നിധാനത്തിൽ വാണരുളുന്ന അയ്യപ്പസ്വാമിയുടെ ജന്മവൃത്താന്തമായി പരിണമിച്ചത്. ആദ്യമായി മോഹിനി അവതാരം സ്വീകരിച്ച വിഷ്ണു ഭഗവാൻ അമൃത് പങ്കുവച്ചത് എപ്രകാരമാണ് എന്ന് വ്യക്തമാക്കുന്ന കഥകൾ പലതുമുണ്ട്. അതിലൊന്ന് ഇപ്രകാരമാണ്. ദേവന്മാരെ വലതുവശത്തും അസുരന്മാരെ ഇടതുവശത്തുമായി പരസ്പരം കാണാൻ കഴിയാത്ത വിധത്തിൽ മോഹിനി അവതാരം സ്വീകരിച്ച ഭഗവാൻ വിഷ്ണു ഇരുത്തി എല്ലാവർക്കും തുല്യമായി അമൃത് വിളമ്പിക്കൊടുത്തു. അതിനുശേഷം ഭഗവാൻ കൈമുട്ട് വളയാതെ അമൃത് ഭുജിക്കുവാൻ കൽപ്പിച്ചു. പരസ്പര സഹകരണ മനോഭാവമുള്ള ദേവന്മാർ കൈവിരളുകൾ ഉപയോഗിച്ച് അമൃതെടുത്ത് അടുത്തിരിക്കുന്ന ദേവന്റെ വായിലേക്ക് പകർന്നു കൊടുത്തു. ഇപ്രകാരം ദേവന്മാരെല്ലാം ഒരംശം പോലും അമൃത് പാഴാക്കാതെ ഭുജിച്ചു. അവർക്ക് ജരാനരകൾ സ്പർശിക്കാത്ത, വളർച്ചയോ തളർച്ചയോ സംഭവിക്കാത്ത, നിത്യയൗവനം പ്രദാനം ചെയ്യുന്ന അമൃതത്വ സിദ്ധികൾ ആവിർഭവിച്ചു. പരസ്പര സഹകരണം തൊട്ട് തീണ്ടാത്ത അസുരഗുണം അമൃതെടുത്ത് സ്വന്തം വായിലേക്ക് എറിയാൻ ശ്രമിച്ചപ്പോൾ അതിൽ ഒരംശം പോലും അവരുടെ വായിൽ പതിക്കാതെ ഭൂലോകത്ത് പലയിടത്തായി ചിന്നിച്ചിതറി. അതിൽ ഒരംശം പോലും വിഫലമാകാതെ വൃക്ഷലതാദികൾക്ക് അന്നമായി പരിണമിച്ചു. വൃക്ഷലതാദികളെ ആശ്രയിച്ചു വസിക്കുന്ന ജീവജാലങ്ങൾക്കും വൃക്ഷലതാദികളെയും ജീവജാലങ്ങളെയും ആശ്രയിച്ചു വസിക്കുന്ന മനുഷ്യർക്കും ആയുസ്, ആരോഗ്യം എന്നിവ സംരക്ഷിക്കാൻ പര്യാപ്തമായ ഔഷധ സസ്യങ്ങളുടെ വിത്തുകളായി, കിഴങ്ങുകളായി, വിവിധ തരം ഒറ്റമൂലികളായി പരിണമിച്ചു. കഠിനാധ്വാന പ്രിയരായ അസുരന്മാർ വൃക്ഷലതാദികളെ ഔഷധവീര്യവും മഹത്വവും വേർതിരിച്ചറിയുവാൻ ആരംഭിച്ചു. പ്രപഞ്ച വൈദ്യനാഥനായി ധന്വന്തരി മൂർത്തിയായും വിഷ്ണു ഭഗവാൻ അവതരിച്ചു.